വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ബ്ലാക്ക് പൗഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പബ്ജി മൊബൈൽ 1.0 ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ കുറേ പേർക്ക് കുറേ എററുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എററുകളൊക്കെ ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓൾറെഡി പബ്ജി മൊബൈലിൻ്റെ അപ്ഡേറ്റ് വന്ന അന്ന് തന്നെ ആ ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേർക്ക് ശരിയായി, പക്ഷേ കുറച്ച് പേർ ശരിയായില്ല. പക്ഷേ ആ എററുകളൊക്കെ നമ്മളിന്ന് ശരിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം അതിന് മുമ്പ് ഞാൻ എററുകളുടെ ലിസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാം. ഒരു മെയിനായിട്ട് മൂന്ന് എററുകളാണ് നമ്മളിന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ എറർ എന്ന് പറയുന്നത് ലോഗിൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് എറർ വരും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എറർ, അതുപോലെ തന്നെ അൺഅവൈലബിൾ ടു കണക്ട് ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ APK ഇൻസ്റ്റാളേഷൻ എറർ. അപ്പോൾ ഇങ്ങനെ മൂന്ന് എററുകളാണ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എറർ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് എറർ അഥവാ ലോഗിൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ സാധനം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്താണ്, അതായത് നമ്മൾ ഫേസ്ബുക്കിലോ ഫേസ്ബുക്ക് വഴിയോ അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ വഴിയോ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്താണ് ഇത് വരുന്നത്. ഇതുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പബ്ജി ബാൻ ആയതുകൊണ്ട് തന്നെ ജിയോ യൂസേഴ്സിനാണ് മെയിനായിട്ട് ഈ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം. വളരെ എളുപ്പമുള്ളൊരു ട്രിക്കാണ്. ഞാൻ ആദ്യം എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഒരു തുള്ളി പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു VPN ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ VPN ഞാനിപ്പം യൂസ് ചെയ്യുന്ന ടർബോ VPN ആണ്. ഞാൻ ടർബോ VPN ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കളയാമെന്ന് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ സെർവർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ US സെർവറിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു പാർട്ട് പോലും സ്കിപ്പ് ചെയ്യരുത് ഇവിടെ. ഇനിയും എററുകൾ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് ഇനി നിങ്ങൾ എറർ ആകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കമൻറ്റുകൾക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കുന്നല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ കാണുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, നമ്മളിപ്പം സാധനം കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ ആ എറർ കാണിച്ചുകൊണ്ട് തന്നെ പബ്ജി ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുമായിരുന്നു. ഓക്കെ, ഞാൻ ഇനി നേരെ നമ്മുടെ ലോഗിൻ പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം നമ്മുടെ സാധനം ഇപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആ എറർ വന്നില്ല. നേരത്തെ ഞാൻ ലോഗിനിൽ ഞെക്കുമ്പോൾ എനിക്ക് മുമ്പേ കാണിച്ച എറർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ എറർ വരുന്നേ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് ലോഡിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് മാത്രമല്ല, എൻ്റെ അല്ലാതെ ഞാൻ എടുത്ത ക്യാമറയിലെടുത്ത വീഡിയോയും ഉണ്ട്. അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്നാലേ ചിലർക്കൊക്കെ വിശ്വാസമാവുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരെ നിങ്ങൾ നിങ്ങളുടെ തിരിച്ച് നിങ്ങളുടെ VPNലേക്ക് പോവുക. ഓക്കെ, VPNൽ പോയിട്ട് നിങ്ങൾ ആ നമ്മൾ സെലക്ട് ചെയ്ത സെർവർ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. അതാണ് നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മളെന്ന് പറഞ്ഞാൽ സെർവർ കണക്ട് ചെയ്തായി എറർ മാറ്റി, എന്നിട്ട് ആ ലോഡിങ് മാറ്റാൻ വേണ്ടി ഒന്ന് VPN ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ തിരിച്ച് പബ്ജിയിലേക്ക് വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കയറാനായിട്ട് പറ്റും. ഇതാണ് ആദ്യത്തെ എറർ. ഓക്കെ, ഇതാണ് മെയിനായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന എറർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത എറർ ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ് എന്ന് കാണിക്കുക. അതായത് ഈ ലോഗിൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചെക്കിംഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു എറർ വരും. അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യുക, വൈഫൈയിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെറ്റ് ഇല്ലാത്തപ്പോൾ നമ്മൾ പബ്ജി കളിച്ച് എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു സാധനം വരും. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടി ഇത്രയും മാത്രമേ ഉള്ളൂ, നിങ്ങൾ നേരെ നിങ്ങൾ ഫോണിൽ പോയിട്ട് നമ്മുടെ VPN ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ഫോണാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ ഞാൻ ഇത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ എറർ കണ്ടത്. അപ്പോൾ ഇതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ. ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ മുമ്പേ കാണിച്ച എറർ ഫിക്സിംഗ് ഞാൻ ഒന്നുകൂടെ ഈ ഫോണിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ VPN എന്താ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മുടെ VPN കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. US സെർവറിലാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനും ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. സെയിം മെത്തേഡ്, മുമ്പേ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ് വന്നാലും ചെയ്യേണ്ടത്. ഓക്കെ, ആഡൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കളയാം. കുറേ ആഡ്സ് ഉണ്ട്, അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് കാര്യം നടക്കുന്നതാണ് മുഖ്യം. സോ നമുക്ക് പബ്ജി തപ്പിയെടുക്കാം. വീണ്ടും പബ്ജി നമ്മളിതാ ഓപ്പൺ ചെയ്തിരിക്കുന്നു. മുമ്പേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അൺഅവൈലബിൾ ടു കണക്ട് എന്ന് പറഞ്ഞിട്ട് എറർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിങ്ങൾക്കത് പോയത് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇന്ന് ടൈം ലാപ്സ് ഇടുകയാണെന്ന് സ്പീഡാക്കുകയാണ്, എന്നാലേ വീഡിയോയുടെ ലെങ്ത് കുറയുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുമ്പത്തെ എററൊന്നും ഇല്ലാതെ ചെക്കിംഗ് അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നേരെ നമ്മൾ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവിടെ ചെറിയൊരു അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റ് എന്തായാലും ഉള്ളതാണ്, കാരണം പബ്ജി മൊബൈൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഒരു ഇൻ ഗെയിം ചെറിയൊരു അപ്ഡേറ്റ് എന്തായാലും ഉള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു 15 MB നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റ് ഫിനിഷായി. ഇനി നമ്മളോട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും ഗെയിം. ഓക്കെ, ഇപ്പോഴും നമ്മുടെ VPN കിടപ്പുണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. ഇപ്പം എന്താ നമ്മൾ വീണ്ടും നമ്മുടെ ഗെയിം ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ പറയുന്ന സ്റ്റെപ്പ് എപ്പോൾ എപ്പോൾ വി പി എൻ ഓഫ് ആക്കാൻ പറയുന്നോ അപ്പോഴപ്പോഴേ നിങ്ങൾ ഓഫ് ആക്കാതോ, അതിന് മുന്നിലും പിന്നിലും ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അതിന് മുമ്പ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്, കാരണം നമ്മുടെ അടുത്ത എറർ ഉണ്ടല്ലോ, ആ എറർ വരുന്നതിന് മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഓക്കെ, ഇപ്പം സ്ക്രീൻഷോട്ട് എവിടെ എടുക്കുന്നതെന്നുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുമ്പത്തെ പോലെ കമ്പൈലിംഗ് ദ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഈ ടൈമിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ വി പി എൻ ഓഫ് ചെയ്യുക. ഓക്കെ, ഈ ടൈമിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വി പി എൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറാൻ പാടാണ്, കാരണം നിങ്ങൾ സ്ലോ ആയിട്ട് ഇങ്ങനെ നിൽക്കും. സോ വി പി എൻ ഓഫ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്ന അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഞാൻ മുമ്പേ കാണിച്ചു, അതായത് നെറ്റ്വർക്ക് എറർ എന്ന് പറഞ്ഞിട്ടൊരു എറർ കാണിച്ചല്ലോ, അതായത് ലോഗിൻ എറർ. ലോഗിൻ എറർ ഈ ഫോണിലും വരും. അപ്പോൾ ഈ ഫോണിലും ഞാൻ അതൊന്നുകൂടെ കാണിച്ചു തരാം. അതാണല്ലോ എല്ലാവർക്കും വരുന്ന എറർ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് ഒന്നുകൂടെ കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല അതിനകത്ത് എനിക്ക് വൃത്തിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പം ചിലവർ പറയും ഇനി അത് ഫേക്കാന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ എറർ കഴിഞ്ഞു. ഇപ്പം എന്താ അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ, നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. നമ്മൾ എഗ്രി ചെയ്യുകയാണ് അവരുടെ പ്രൈവസീസ് ആൻഡ് പോളിസീസൊക്കെ നോക്കിയിട്ട്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ ലോഡിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വി പി എൻ ഓണല്ല, ലോഡിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കാണണം, സോറി, ഒന്നുകൂടെ ഞാൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടോണം ആ എറർ വരുന്നത്, കണ്ടില്ലേ? നെറ്റ്വർക്ക് എറർ അഥവാ ലോഗിൻ എറർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ തിരിച്ച് നമ്മുടെ വി പി എല്ലിലേക്ക് പോവുക. ഓക്കെ, നമ്മുടെ വി പി എൻ നമ്മൾ മുമ്പേ ഡിസ്കണക്ട് ചെയ്തതാണ്. നേരെ നമ്മുടെ വി പി എന്നിൽ കയറുക. നമ്മൾ മുമ്പേ കാണിച്ച പോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഉണ്ടല്ലേ, നമ്മൾ വി പി എൻ കണക്ട് ചെയ്തു, ആഡ്സ് വന്നു, അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ, ഒടുക്കത്തെ ആഡ്സാണ്, എജ്ജാതി ആഡ്സാണ്, ആഡ്സിൻ്റെ വേട്ടകളിയാണ് ഈ ഒരു വി പി എൻ. അത് പക്ഷേ കാര്യം നടക്കും കേട്ടോ, നമുക്കതാണല്ലോ മുഖ്യം. ഞാൻ വീണ്ടും അത് തന്നെ പറയുകയാണ്. ഓക്കെ, വീണ്ടും നമ്മളിതാ നമ്മുടെ വി പി എൻ കണക്ട് ചെയ്തു, ഒന്നുകൂടെ ടച്ച് ചെയ്തു. നമ്മുടെ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകൂടെ ആ ഒരു ഗൂഗിൾ പ്ലേയിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. ഇത് ചേട്ടൻ്റെ ഫോണാണ്, സോ ഞാൻ ഇതിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം കാണിച്ച എൻ്റെ ഫോണിലെ സ്ക്രീൻ റെക്കോർഡിങ്ങാണ് ഞാൻ കാണിച്ചത്. വിശ്വാസമാകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് അവർക്ക് വേണ്ടി. ഓക്കെ, അപ്പം മുമ്പത്തെ പോലെ ലോഡിങ് വന്നു. ഞാൻ നേരെ നമ്മുടെ വി പി എൻ അത് കയറി അത് ഡിസ്കണക്ട് ചെയ്തു. ഡിസ്കണക്ട് ചെയ്തില്ലേ, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകത്തില്ല. ജസ്റ്റ് ഒന്ന് വി പി എൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്ന സീനേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പം ദേ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുക. മുമ്പേ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിൽ കണ്ട അതേപോലെ തന്നെ ഇതാ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനകത്ത് ആദ്യമായിട്ടാണ് 1.0 അഥവാ നമ്മുടെ 1.0 എന്ന് പറഞ്ഞ പബ്ജിയുടെ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ വീഡിയോസൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് മെയിനായിട്ട് വരുന്ന രണ്ട് എറർ. അപ്പോൾ നെറ്റ്വർക്ക് എററും അതുപോലെ തന്നെ അൺഅവൈലബിൾ ടു കണക്ട് ടു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് എറർ നമ്മളിവിടെ സോൾവ് ചെയ്തത് വി പി എൻ വെച്ചിട്ടാണ്. രണ്ടിനകത്തും ചെയ്യേണ്ടത് ജസ്റ്റ് വി പി എൻ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക, ഇത്രയും മാത്രമേ ഉള്ളൂ. ഓഫ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓഫ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വി പി എൻ ഇട്ട് കളിക്കാൻ നമുക്ക് പാടുവരും. വി പി എൻ ഇട്ട് കളിക്കരുത് ആരും. സോ അതിൽ ചെറിയ പണികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വി പി എൻ പെട്ടെന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് മാത്രമല്ല വി പി എൻ ഓഫ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താ പറയുക ഇൻ്റർനെറ്റ് കൃത്യമായി കിട്ടുകയില്ല, അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാനും പാടുവരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഒരു എന്താ പറയുക കൂടുതലും കുറവും ഒന്നും അതിനകത്ത് വരുത്തരുത്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എ പി കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള എററാണ്. ഇപ്പം നമ്മുടെ വീഡിയോ, അതായത് നമ്മൾ അന്ന് ഇട്ട വീഡിയോ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആദ്യത്തെ എ പി കെ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആൻഡ്രോയിഡ് 10+ക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ആൻഡ്രോയിഡ് 10+ക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു എ പി കെ ആണിത്. അപ്പോൾ ചിലർ ഇതെടുത്തിട്ട് ആൻഡ്രോയിഡ് 10 അല്ലാത്തവർ ഇതെടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് കിട്ടാതെ പോയതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന്, അതായത് ആദ്യം ആ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് രണ്ടാമത്തെ വേറൊരു ലിങ്ക് കൂടെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം അന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല. അതെൻ്റെ ഭാഗത്തെ തെറ്റ്. അത് ഞാൻ തിരുത്തി പിന്നെ ഒരു വീഡിയോയും കൂടി ഇട്ടിരുന്നു, അതിനകത്ത് ഞാൻ ഈ ലിങ്കും കൊടുത്തിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ രണ്ട് ലിങ്ക് ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് 4.3+ എന്നാണ് കാണിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് 10 അല്ലാത്ത എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു എ പി കെ ഡൗൺലോഡ് ചെയ്യുക. ഇതിലേതെങ്കിലും നിങ്ങളുടെ സ്യൂട്ടബിളായിട്ടുള്ള നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ എറർ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്ത് അത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് വിചാരിച്ച് 3 എറർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ എറർ കുറേ പേർക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വരുന്ന
ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ജിയോ യൂസേഴ്സ് ആയതുകൊണ്ടാണ്. ജിയോ യൂസേഴ്സിനാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വൈഫൈയോ ഹോട്ട്സ്പോട്ടോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കോഡ് യൂസ് ചെയ്യുക. അപ്പം ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ഗൈസ്.